ഹലോ, നമ്മൾ ഈ കാണുന്നത് ചെമ്മീൻ വിളവെടുപ്പാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഷോർട്സിലെല്ലാം ഇട്ടിട്ടുണ്ടായിന് ഈ ചെമ്മീൻ കണ്ടിയെ കുറിച്ച്. ഇതിനു മുന്നിലേ ഇവിടെ ചെമ്മീൻ വിളവെടുപ്പ് ഉണ്ടായിന്. ആ സമയത്ത് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിട്ട് ഞാൻ ഇവിടെ നാട്ടിലുണ്ടായിട്ട് ഹസ്ബൻഡിന്റെ വീട്ടിലാണ് ഉണ്ടായത്. ഇപ്രാവശ്യം ഞാൻ നേരത്തെ അവരോട് പറഞ്ഞിരുന്നു വിളവെടുക്കുന്ന സമയത്തൊന്ന് പറയണമെന്ന്. അപ്പൊ ഈ സൺഡേ ആണ് വിളവെടുക്കുന്നെന്നാണ് ഞാൻ അറിഞ്ഞത്. എന്നാൽ രാവിലെ അച്ഛൻ വന്നിട്ട് പറഞ്ഞു ചെമ്മീൻ വിളവെടുക്കുന്നുണ്ട്, വയ്യ നീ അങ്ങോട്ട് പോയിക്കോ എന്ന്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഒരു 11:30 ആകുമ്പോൾ അങ്ങോട്ടൊന്ന് പോയി. ആ സമയത്ത് അവർ വിളവെടുത്ത് കഴിഞ്ഞ് ചെമ്മീന് വണ്ടിയിൽ കയറ്റിയിരുന്നു. അപ്പൊ എന്നോട് അവർ പറഞ്ഞു നമ്മൾ 1 മണിക്കൂർ കഴിഞ്ഞ് ആദ്യം വലയിടുന്നു, അപ്പം വന്നോ എന്നൊരു വീഡിയോ എടുത്തു എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വീട്ടിലേക്ക് പോയി. 1 മണിയാകുമ്പോൾ വീണ്ടും തിരിച്ച് അവിടത്തേക്ക് തന്നെ പോയപ്പോഴാണ് അവർ വല വലിക്കുന്നത് കണ്ടത്. അങ്ങനെ ഞാൻ എന്ത് ചെയ്ത് വീഡിയോ എടുക്കാൻ വേണ്ടി തുടങ്ങി. 3 മാസത്തിലാണ് ഇതിൻ്റെ വിളവെടുപ്പ് നടക്കുന്നത്. അപ്പോൾ ഇതിന് ഈ ചെമ്മീനെന്തോ പേരുണ്ട്, എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. ഓരോരാൾ വെള്ളച്ചെമ്മീൻ, അങ്ങനെ ചൂടൻ ചെമ്മീൻ എന്നെല്ലാം പറയുന്നുണ്ടായിന്. ഇതുപോലെ വലിയ വലയിട്ട് വലിച്ച് ചെമ്മീനൊക്കെ ഒരു സ്ഥലത്തേക്ക് കൂട്ടി കൂട്ടി വെച്ച് അവിടെ നിന്ന് കോരിയെടുക്കുന്ന ഒരു രീതിയാണ് ഇന്ന് ഇപ്പോൾ കാണുന്നത്. വല ചുരുങ്ങി ചുരുങ്ങി വരുമ്പോഴേക്കും തന്നെ ചെമ്മീൻ്റെ ചാട്ടം തുടങ്ങിയിട്ടുണ്ടായിന്. അപ്പോൾ ചാടുമ്പം തന്നെ മനസ്സിലാക്കിക്കോ ചെമ്മീൻ്റെ അത്യാവശ്യം നല്ല സൈസുള്ള ചെമ്മീനാണെന്ന്. ഇത് കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് പണ്ട് നമ്മളെ വീട്ടിൻ്റെ മുന്നിലെ തോട്ട് നിന്നും പുഴയിൽ നിന്ന് വളർത്താത്ത, അതായത് പുഴയിലുള്ള ചെമ്മീൻ ഇതുപോലെ കയറി വന്നിട്ടുണ്ടായിന്. അച്ഛനെ നമ്മളൊക്കെ പിടിച്ചതാണ് എന്നൊരു എനിക്ക് ഓർമ്മ വന്നത്. ഇതേപോലത്തെ സൈസിലെ ചെമ്മീൻ തന്നെയാണ് അന്നേരം ഉണ്ടായത്. ആ സമയത്ത് ഒപ്പം നമുക്ക് ചെമ്മീൻ കറിയൊക്കെ ആയിരുന്നു ഉണ്ടായത്. പിന്നെ ഞാൻ വീഡിയോ എടുക്കുമ്പം ഇവിടെയുള്ള ചേട്ടന്മാർ പറഞ്ഞിട്ടുണ്ടായിന് നമ്മൾ ബംഗാളികളല്ല മലയാളികളാണെന്ന് പ്രത്യേകം പറയണമെന്ന്. അപ്പം ഇവർ മലയാളികളാണ്, എറണാകുളത്താണ് ഇവർ താമസം എന്നാണ് പറഞ്ഞത്. അപ്പം ഈ ചെമ്മീൻ കൊണ്ടുപോകുന്നത് എറണാകുളത്തേക്കാണ്. അവിടുന്ന് വെച്ച് ഈ ചെമ്മീൻ വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുകയാണ് ചെയ്യുന്നത് പോലും. ഇത് കാണുമ്പോൾ നല്ല എളുപ്പമുള്ള പരിപാടിയാണെങ്കിലും ഇതിൻ്റെ വിളവെടുപ്പിന് ശേഷം ഇതിൻ്റെ വെള്ളമൊക്കെ കംപ്ലീറ്റ് വറ്റിച്ചിട്ട് അതിനെ അണുനശീകരണം നടത്തി പുതിയ വെള്ളം കയറ്റിയിട്ടാണ് അടുത്ത ചെമ്മീൻ്റെ വിളവെടുപ്പ് നടത്തൽ. വെള്ളത്തിലെ ഓക്സിജൻ്റെ അളവ് ക്രമീകരിക്കാൻ വേണ്ടിയിട്ട് കൃത്രിമമായിട്ട് മോട്ടോറിൻ്റെ സഹായത്തോടെ ഇവിടെ ഓക്സിജൻ ലഭ്യമാക്കുകയാണ് ചെയ്യൽ. ഉച്ചസമയത്താണ് ഞാൻ പോയതുകൊണ്ട് ഉച്ചക്ക് നല്ല വെയിലുണ്ടായത്. ഈ സമയത്ത് ഇപ്പം ചൂട് കൂടുതലല്ലേ, അപ്പം അവരെ സമ്മതിക്കണം കേട്ടോ. നല്ല വെയിൽ, കാരണം പുഴ സൈഡുമാണ്, അപ്പം വെയിൽ നല്ലപോലെ ഉണ്ട്, ഒരു കാറ്റ് പോലും ഉണ്ടായിട്ടില്ല. അപ്പം ഞാൻ അവരോട് പറയും ചെയ്തിന് നല്ല വെയിലല്ലേ, എന്നിട്ട് അവർ പറഞ്ഞു മോളെ അധ്വാനിക്കുന്നല്ലേ, വെയിലൊന്നും ഒരു പ്രശ്നമല്ല എന്നെല്ലാം പറഞ്ഞിട്ടാണ് അവർ. നല്ല ജോളിയായിരുന്നു, കാരണം വീടുകളിലെടുക്കുമ്പോൾ അവർ നല്ല സപ്പോർട്ടായിരുന്നു. എന്നോട് ചാനലിൻ്റെ പേരെല്ലാം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ ചാനലിൻ്റെ പേര് അർവിൻ വേൾഡാണ്. അപ്പോൾ അവർ സബ്സ്ക്രൈബ് ചെയ്യാമെന്നെല്ലാം പറഞ്ഞിട്ടുണ്ടായിന്. ഞാൻ പറഞ്ഞു ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം എന്നെല്ലാം പറഞ്ഞിട്ടാണ് ഞാൻ അവിടുത്തെ വീഡിയോ എടുത്തുകൊണ്ടിരുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും ചെമ്മീൻ കാണുന്നത്. ഇതുവരെ ഞാൻ ഇങ്ങനെ ചെമ്മീൻ ഇതുവരെ പിടിക്കുന്നതും കണ്ടിട്ടില്ല, ഇത്ര ചെമ്മീനും കണ്ടിട്ടില്ല. ഈ ചെമ്മീൻ ആദ്യം ഐസും വെള്ളത്തിൽ മുക്കി ഒന്ന് ടയേർഡ് ആയതിനു ശേഷമേ ഇവർ ബോക്സിലേക്ക് മാറ്റിയുള്ളൂ. അല്ലെങ്കിൽ ഇങ്ങനെ തുറന്നു വെക്കുമ്പോൾ ചെമ്മീൻ ചാടിപ്പോകാൻ ചാൻസ് ഉണ്ട്, പിന്നെ അവർക്ക് പണീൻ്റെ മേലെ പണിയാകും. അപ്പം ഏകദേശം 3500 കിലോ ചെമ്മീനാണ് ഈ വിളവെടുപ്പിൽ ഇവർക്ക് ഇവിടെ നിന്ന് കിട്ടിയത്. അപ്പോൾ ചെമ്മീൻ കൃഷി എന്നത് നമ്മുടെ നാട്ടിൻ്റെ കാലാവസ്ഥയും പുതിയ സംരംഭക്കാർക്ക് ഇറങ്ങി വരാൻ പറ്റിയ നല്ലൊരു ബിസിനസ് രീതിയും കൂടിയാണ്. നമ്മുടെ നാട്ടിലായാലും വിദേശത്തായാലും ചെമ്മീൻ ഇപ്പോഴും ഡിമാൻഡുള്ള ഐറ്റം തന്നെയാണ്. അപ്പോൾ ഈ വീഡിയോ കാണുന്നത് പോലെ അത്ര ചെറിയതൊന്നല്ല കേട്ടോ ഈ ചെമ്മീൻ, കുറച്ച് വലുതന്നെയാണ്. അപ്പം ക്യാമറയിൽ എന്തായാലും കാണുമ്പോൾ ചെറുതായിട്ടല്ലേ തോന്നുമല്ലോ. ചെമ്മീൻ വേണ്ടവർ ഇവിടുന്ന് പൈസക്കും കൂടി വാങ്ങുന്നുണ്ടായിന്. അപ്പം നമുക്ക് പൈസ കൊടുക്കേണ്ടി വന്നിട്ടില്ല. ഇടയിലെ നമ്മളെ വീട്ടിൻ്റെ അടുത്തില്ല, എല്ലാവർക്കും അവർ ചെമ്മീൻ തന്നിട്ടുണ്ടായിന്. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യലും ചെമ്മീൻ കറി തന്നെയാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ, ടാറ്റാ.